ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെബ് ഡിസൈനിങ്ങിൻ്റെ ബേസിക് കൺസെപ്റ്റായ വേൾഡ് വൈഡ് വെബും അതുപോലെ തന്നെ W3c ആണ്. ഫസ്റ്റ് നമുക്ക് വേൾഡ് വൈഡ് വെബ് എന്താണെന്ന് നോക്കാം. വേൾഡ് വൈഡ് വെബ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് വെബ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ്സൈറ്റ് ഓർ വെബ് പേജസ് സ്റ്റോർഡ് ഇൻ വെബ് സെർവർ ആൻഡ് കണക്റ്റഡ് ടു ലോക്കൽ കമ്പ്യൂട്ടേഴ്സ് ത്രൂ ദി ഇൻ്റർനെറ്റ്. വേൾഡ് വൈഡ് വെബ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണത് വെബ്. അത് പറഞ്ഞാൽ എന്താണ്? വെബ്സൈറ്റുകളുടെ കളക്ഷനാണ്. അപ്പം കളക്ഷൻ ഓഫ് വെബ്സൈറ്റ് ആണെന്ത് വെബ് അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, കളക്ഷൻ ഓഫ് വെബ് പേജസ് സ്റ്റോർഡ് ഇൻ വെബ് സെർവർ. അതായത് വെബ് സെർവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെബ് പേജുകളുടെ കളക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം, വേൾഡ് വൈഡ് വെബ് എന്ന് വിളിക്കാം. അപ്പം വേൾഡ് വൈഡ് വെബ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? വെബ് എന്നാണ്. അത് തന്നെ എന്താണ്? വെബ്സൈറ്റുകളുടെ കളക്ഷനാണ്. ദീസ് വെബ്സൈറ്റ്സ് കണ്ടെയ്ൻ ടെക്സ്റ്റ്, ഡിജിറ്റൽ ഇമേജസ്, ഓഡിയോ, വീഡിയോ എക്സെട്ര. അപ്പോൾ ഈ വെബ്സൈറ്റുകളിൽ എന്തൊക്കെ ഉണ്ടാവാം? വെബ്സൈറ്റിൽ ടെക്സ്റ്റ് ഉണ്ടാവാം, ഇമേജസ് ഉണ്ടാവാം, ഓഡിയോസ് ഉണ്ടാവാം, വീഡിയോസ് ഉണ്ടാവാം, അതുപോലത്തെ ഗ്രാഫിക്സ്, പല കാര്യങ്ങളും നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങളും എന്തുണ്ടാവാം ഒരു വെബ്സൈറ്റിൽ ഉണ്ടാവാം. യൂസേഴ്സ് ക്യാൻ ആക്സസ് ദി കണ്ടൻറ് ഓഫ് ദി സൈറ്റ് ഫ്രം എനി പാർട്ട് ഓഫ് ദി വേൾഡ് ഓവർ ദി ഇൻ്റർനെറ്റ് യൂസിങ് ദ ഡിവൈസസ് സച്ച് എസ് കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്പ്, സെൽഫോൺസ് എക്സെട്ര. അപ്പം യൂസർക്ക് ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ സെൽഫോണോ അതിൻ്റെ കൂടെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ ഏത് പാർട്ടിൽ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റിൻ്റെ കണ്ടൻറ് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ സെൽഫോണോ ഉപയോഗിച്ച്, സെൽഫോണും അതിൻ്റെ കൂടെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്തിലെ ഏത് പാർട്ടിൽ ഇരുന്നിട്ടും നമുക്ക് വെബ്സൈറ്റിൻ്റെ കണ്ടൻറ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ദി ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദി വെബ് ആർ വെബ് പേജസ് വിച്ച് ആർ ഫോർമാറ്റഡ് ഇൻ HTML ആൻഡ് കണക്റ്റഡ് ബൈ ലിങ്ക് കോൾഡ് ഹൈപ്പർ ടെക്സ്റ്റ് ഓർ ഹൈപ്പർ ലിങ്ക്. അപ്പം വെബിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്നറിയപ്പെടുന്നതാണ് വെബ് പേജുകൾ. വെബിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണ് വെബ് പേജുകൾ. ആ വെബ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് HTML ഫോർമാറ്റിലാണ്. വെബ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് HTML ഫോർമാറ്റിലാണ്. ആ HTML ഉണ്ടാക്കിയ ആ ഒരു ഫയലിനെ നമ്മൾ ഓരോ HTML ഫയലിനെയും നമ്മൾ കണക്ട് ചെയ്യുന്നത് ലിങ്ക് ഉപയോഗിച്ചിട്ടാണ്. ആ ലിങ്കിനെ നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയും. അപ്പോൾ വെബിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണെന്ത് വെബ് പേജുകൾ. ആ വെബ് പേജ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് HTML ഫയലിലാണ്. ആ ഓരോ HTML ഫയലിനെയും നമ്മൾ കണക്ട് ചെയ്യുക ലിങ്ക് ഉപയോഗിച്ചിട്ടാണ്. ആ ലിങ്കിനെ നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയാം. ദി വേൾഡ് വൈഡ് വെബ് വാസ് ഇൻവെൻറ്റഡ് ബൈ എ ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ടിം ബെർണേഴ്സ് ലീ ഇൻ 1989. അപ്പം 1989 ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ആയ ടിം ബെർണേഴ്സ് ലീ ആണെന്ത് വേൾഡ് വൈഡ് വെബ് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം വേൾഡ് വൈഡ് വെബ് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റാണ്, ടിം ബെർണേഴ്സ് ലീ, 1989. അപ്പം വേൾഡ് വൈഡ് വെബ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത് വെബ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റുകളുടെ കളക്ഷനാണ് അല്ലെങ്കിൽ വെബ് സെർവറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെബ് പേജുകളുടെ കളക്ഷൻ. അപ്പം ഒരു വെബ്സൈറ്റിൽ എന്തൊക്കെ ഉണ്ടാവാം? ടെക്സ്റ്റ് ഉണ്ടാവാം, ഇമേജസ് ഉണ്ടാവാം, ഓഡിയോസ് ഉണ്ടാവാം, വീഡിയോസ് ഉണ്ടാവാം. അപ്പം ഒരു മൊബൈലോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ ഒരു കമ്പ്യൂട്ടറോ ഇത്തരം ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്തിലെ ഏത് പാർട്ടിൽ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർനെറ്റിലെ കണ്ടൻറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ വെബിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് നമ്മൾ വെബ് പേജ് എന്ന് പറയാം. വെബ് പേജ് ഉണ്ടാക്കിയിരിക്കുന്നത് HTML ഫോർമാറ്റിലാണ്. ആ ഓരോ HTML ഫയലിനെയും നമുക്ക് ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുക. ആ ലിങ്കിനെ നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയാം. പിന്നെ വേൾഡ് വൈഡ് വെബ് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റാണ് ടിം ബെർണേഴ്സ് ലീ ഇൻ 1989. ഈ വേൾഡ് വൈഡ് വെബ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക നോക്കാം. അപ്പം നമുക്കറിയാം ഒരു വെബ് ബ്രൗസർ ഉണ്ടാവും, ഒരു വെബ് സെർവർ ഉണ്ടാവും. വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗൂഗിൾ ക്രോം, ഫയർഫോക്സ്, ഒപ്പേര മിനി, UC ബ്രൗസർ, അതുപോലത്തെ വെബ് ബ്രൗസേഴ്സ് ഉണ്ടാവും. അതുപോലത്തെ നമ്മളെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് വെബ് സെർവർ. അപ്പോൾ അവിടെയാണ് നമ്മളെ വെബ് പേജസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വെബ് ബ്രൗസറിന് ഏതാണോ പേജ് വേണ്ടത് അത് വെബ് സെർവറിലേക്ക് റിക്വസ്റ്റ് ചെയ്യും. വെബ് സെർവർ റിക്വസ്റ്റ് ദി വെബ് ബ്രൗസർ റിക്വസ്റ്റ് ദി വെബ് സെർവർ. അപ്പോൾ ബ്രൗസറിന് എന്ത് ചെയ്യും, വെബ് സെർവറിലേക്ക് റിക്വസ്റ്റ് ചെയ്യും. ആ റിക്വസ്റ്റ് ചെയ്ത പേജിന് എന്ത് ചെയ്യും, വെബ് സെർവർ അങ്ങോട്ട് സെർവ് ചെയ്യും. വെബ് സെർവർ സെർവ്സ് ദി വെബ് പേജ്. അപ്പോൾ നമ്മൾ ഏതാണോ റിക്വസ്റ്റ് ചെയ്തത് ആ വെബ് പേജ്,
അതിനെന്ത് ചെയ്യും, വെബ് സെർവർ ഇങ്ങോട്ടേക്ക് സെർവ് ചെയ്യും. ഇങ്ങനെയാണ് വേൾഡ് വൈഡ് വെബിൻ്റെ വർക്കിംഗ്. വെബ് ബ്രൗസറിന് റിക്വസ്റ്റ് വെബ് സെർവറിലേക്ക് പോകും, ഏതാണോ കറസ്പോണ്ടിങ് പേജ് അതിനെന്ത് ചെയ്യും, വെബ് സെർവർ സെർവ് ചെയ്യും ഇങ്ങോട്ടേക്ക് വെബ് ബ്രൗസറിലേക്ക്. ഇനി W3c എന്താ നോക്കാം. ദി വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം W3c ഈസ് ദി മെയിൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ഫോർ ദി വേൾഡ് വൈഡ് വെബ്. അപ്പം വേൾഡ് വൈഡ് വെബിന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ആണെന്ത് W3c. W3c എന്നാൽ വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം. അപ്പം വേൾഡ് വൈഡ് വെബിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ആണ് W3c. ഫൗണ്ടഡ് ഇൻ 1994 ആൻഡ് കറൻ്റ് ലെഡ് ബൈ ടിം ബെർനേഴ്സ് ലീ. അപ്പം 1994 ടിം ബെർനേഴ്സ് ലീ എന്ന ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ അയാളാണെന്ത് നിലവിലെ ലീഡ് ചെയ്യുന്നത്. ദി കൺസോർഷ്യം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെമ്പർ ഓർഗനൈസേഷൻ ദാറ്റ് മെയിൻറ്റെയിൻ ഫുൾ ടൈം സ്റ്റാഫ് വർക്കിംഗ് ടുഗദർ ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഫോർ ദി വേൾഡ് വൈഡ് വെബ്. അപ്പം ഈ ഒരു കൺസോർഷ്യം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനാണ്. ആ ഓർഗനൈസേഷനിൽ ഫുൾ ടൈം സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരാണെന്ത് വേൾഡ് വൈഡ് വെബിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം വേൾഡ് വൈഡ് വെബിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യാൻ ഫുൾ ടൈം സ്റ്റാഫ് എന്ത് ചെയ്യുന്നുണ്ട്, വേൾഡ് AW3c കൺസോർഷ്യത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആസ് ഓഫ് 21 August 2019 W3c ഹാസ് ഹാഡ് 443 മെമ്പേഴ്സ്. അപ്പം 2019 October 21 വരെ W3c 443 ഫുൾ ടൈം സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. W3c ഓൾസോ എൻഗേജസ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഔട്ട്റീച്ച്, ഡെവലപ്പ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് ആൻഡ് ഓപ്പൺ ഫോറം ഫോർ ഡിസ്കഷൻ അബൌട്ട് ദി വെബ്. അപ്പം അവർ വെബിനെ കുറിച്ചുള്ള ഒരു ഓപ്പൺ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് വെബ് സോഫ്റ്റ്വെയറുകളെ സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പരമായ കാര്യങ്ങളിൽ അവർ എൻഗേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ W3c എന്നാൽ ഒരു എന്താണ് വേൾഡ് വൈഡ് വെബിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണെങ്കിലും അവർ എഡ്യൂക്കേഷൻ പരമായിട്ട് അവർ എൻഗേജ് ചെയ്യുന്നുണ്ട്, സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്കഷൻസ് ഒക്കെ വെബിനെ കുറിച്ചുള്ള ഓപ്പൺ ഡിസ്കഷനും അവരെന്ത് ചെയ്യുന്നുണ്ട്, സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ W3c എന്താണ് വേൾഡ് വൈഡ് വെബിന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ആണ്. ടിം ബെർനേഴ്സ്-ലീയാണ് അതിനെ ഫൗണ്ട് ചെയ്തത്. അതിൽ ഫുൾ ടൈം സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം 2019 വരെ 443 സ്റ്റാഫാണ് വർക്ക് ചെയ്യുന്നത്.